السلام عليكم ورحمة الله وبركاته بسم الله ما شاء الله كان وما لم يشاء لم يكن ولا حول ولا قوة إلا بالله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد فأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക അലൈഹി. സ്നേഹമുള്ള സഹോദര സഹോദരിമാരെ, നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാപനം പരിപാടിയിലാണ് നമ്മളുള്ളത്. പരിശുദ്ധ റമദാനിലെ ഒരുപക്ഷേ ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഇന്ന്, അല്ലെങ്കിൽ അവസാനത്തിൻ്റെ തൊട്ട് മുമ്പുള്ള ദിവസം. പരിശുദ്ധ റമദാൻ നമ്മിൽ നിന്ന് പിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, നമ്മിൽ നിന്ന് നേരത്തെ പിരിഞ്ഞു പോയ നമ്മുടെ ബന്ധുക്കൾ, വേണ്ടപ്പെട്ടവർ, അവർക്ക് വേണ്ടി ഖുർആൻ ഓതി, ദിക്ർ ചൊല്ലി, ഹദിയ ചെയ്ത് പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും അവർക്ക് വലിയ സന്തോഷമുണ്ടാകും. അത് കാരണമായി നമുക്കും ആഖിറത്തിൽ സന്തോഷിക്കാം. പരിശുദ്ധ റമദാൻ പിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാം ഓർക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. എന്തായിരുന്നു റമദാനിൽ നാം പഠിച്ചത്? റമദാനു ശേഷം നമ്മിൽ നിലനിൽക്കേണ്ടത് എന്താണ്? ഈ വക കാര്യങ്ങൾ നാം ചിന്തിക്കുമ്പോൾ, പരിശുദ്ധ റമദാൻ സമാഗതമാകുന്നതിൻ്റെ മുമ്പ് ആത്മീയ രംഗത്ത് ഒരുപാട് പോരായ്മകൾ നമുക്ക് ഉണ്ടായിരുന്നു. ആരാധനകളിൽ ഭക്തി ലഭിക്കുന്നില്ല എന്നത് എല്ലാവരും പൊതുവെ പറയുന്ന ഒരു പ്രയാസമാണ്. എന്നാൽ ആരാധനകൾ തന്നെ കുറഞ്ഞുപോയി എന്നത് നാം എല്ലാവരും അനുഭവിച്ച ഒരു കാര്യമാണ്. ആത്മീയമായി വളരെയധികം നമ്മിൽ പോരായ്മകളുണ്ടായി എന്ന് പറയുമ്പോൾ, തിന്മകളോടുള്ള താല്പര്യവും നന്മകളോടുള്ള പ്രയാസവും നാം ഒന്ന് വിലയിരുത്തേണ്ടതുണ്ട്. ചെയ്യുന്ന നന്മകൾ തന്നെ ആസ്വദിച്ചും താല്പര്യത്തോടുകൂടിയും നാം ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നില്ല. തിന്മകളാകട്ടെ, അത് ചെയ്യുമ്പോൾ ഒരു വിധത്തിലുള്ള പ്രയാസവും നമ്മൾ അനുഭവിച്ചിരുന്നില്ല. ഇത്തരം ഒരവസ്ഥയിൽ പരിശുദ്ധ റമദാൻ നമ്മിലേക്ക് സമാഗതമായി. തീർച്ചയായും ഈ റമദാൻ കൊണ്ട് നമ്മുടെ മനസ്സിന് മാറ്റമുണ്ടാക്കണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതും അത് തന്നെയാണ്, നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാകണം, തഖ്വയിലേക്ക് നിങ്ങൾ എത്തണം. ഇതിനു വേണ്ടിയാണ് അല്ലാഹു തആല പരിശുദ്ധ റമദാൻ നമുക്ക് നിശ്ചയിച്ചു തന്നത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. എങ്കിൽ ആ ഒരു ലക്ഷ്യം ഈ റമദാനിലൂടെ നേടിയെടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? റമദാൻ പിരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ, സലാം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതും വിലയിരുത്തേണ്ടതുമായ കാര്യമാണത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ റമദാനിൽ നേടിയെടുക്കേണ്ടതെല്ലാം നേടിയെടുത്തവരിൽ നമ്മെ പെടുത്തിത്തരുമാറാകട്ടെ. തീർച്ചയായും നമ്മുടെ മനസ്സിനെ സംസ്കരിച്ചു, ഹൃദയത്തെ ശുദ്ധിയാക്കി, എല്ലാ ആഗ്രഹങ്ങളിൽ നിന്നും മനസ്സിനെ മാറ്റി നിർത്തി ശരിയായ റൂട്ടിലൂടെ തന്നെ മുന്നോട്ട് പോകുന്നു. പകൽ മുഴുവനും നമ്മൾ മനസ്സിനോട് സമരം ചെയ്യുകയാണ്. ഭക്ഷണത്തോടും വെള്ളത്തോടും ആർത്തിയുള്ള നമ്മുടെ ശരീരത്തെ പിടിച്ചു നിർത്താൻ വേണ്ടി മനസ്സിനെ പ്രേരിപ്പിക്കുകയാണ്. അങ്ങനെ ഹൃദയം ശുദ്ധിയായപ്പോൾ അനുവദനീയമായ വിനോദങ്ങളിൽ നിന്നും പോലും നമ്മൾ വിട്ടുനിന്നു. ഹലാലായ വിനോദങ്ങൾ പോലും റമദാൻ കാലത്ത് വേണ്ട എന്ന് വെച്ചു.
സുഗന്ധം നമ്മൾ ഉപയോഗിച്ചില്ല. പകൽ സമയത്ത് കാണാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പൂവിൻ്റെ സൗന്ദര്യം പോലും നോമ്പുകാരന് നോക്കൽ കറാഹത്തായി. ആ നിലക്ക് പരിശുദ്ധ റമദാനിൽ നമ്മുടെ മനസ്സിനെ നമ്മൾ സംസ്കരിച്ചു. അതോടൊപ്പം രാത്രി മുഴുവനും ആരാധനകളിൽ നിരതരായി ഓരോ നിസ്കാരവും 4, 3, 2 റക്കാത്തുകളാണ്. എന്നാൽ പരിശുദ്ധ റമദാനിൽ തറാവീഹ് 20 റക്കാത്ത് നിസ്കരിച്ചു. അത് 8 ഉള്ളൂ എന്ന് പറഞ്ഞ് മടിയനായിരിക്കാൻ നമ്മൾ തയ്യാറായില്ല. അതുപോലെ വിത്രുകൾ നമ്മൾ നിസ്കരിച്ചു. പലരും 11 റക്കാത്ത് തന്നെ നിസ്കരിച്ചു. എത്ര തവണയാണ് ഖുർആൻ ഓതി തീർത്തത്? അൽഹംദുലില്ലാ, നോക്കുമ്പോൾ ഒരുപാട് ഖൈറുകൾ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതിലൂടെ നമ്മുടെ മനസ്സിനെ സംസ്കരിച്ചിട്ടുണ്ട്. ചിലർക്ക് അതിനൊന്നും സാധിച്ചിട്ടില്ല. എന്നാൽ പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, റമദാൻ നമ്മിൽ നിന്ന് പിരിയുമ്പോൾ റമദാൻ നമുക്ക് നൽകിയ പാഠം നാം നിലനിർത്തേണ്ടതുണ്ട്. റമദാൻ നമുക്ക് നൽകിയ പാഠം എന്ന് പറയുന്നത്, നേരത്തെ എഴുന്നേൽക്കാൻ റമദാൻ നമ്മെ പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ ഇനിയുള്ള കാലം റമദാൻ പിരിഞ്ഞാലും സുബ്ഹിക്ക് മുമ്പേ എഴുന്നേൽക്കണം. 2 റക്അത്തെങ്കിലും തഹജ്ജു നിസ്കരിക്കണം. ലോകം കിടന്നുറങ്ങുമ്പോൾ നാം എഴുന്നേൽക്കുന്നു, നിസ്കരിക്കുന്നു, ശുദ്ധി വരുത്തുന്നു, അല്ലാഹുവിലേക്ക് മടങ്ങുന്നു. അതുപോലെ എല്ലാ നിസ്കാരങ്ങളും കഴിവിൻ്റെ പരമാവധി ജമാഅത്തായി തന്നെ നിസ്കരിക്കുന്നു. ഫർള് നിസ്കാരങ്ങൾക്ക് മുമ്പും ശേഷവുമുള്ള സുന്നത്ത് നിസ്കാരങ്ങൾ കഴിവിൻ്റെ പരമാവധി നിലനിർത്തി. ഇത് റമദാനിൽ നമ്മൾ ചെയ്ത ഒരു കാര്യമാണ്. റമദാൻ പിരിയുമ്പോൾ നമ്മിൽ നിലനിൽക്കേണ്ട സുഹൃതമാണത്. ഓരോ നിസ്കാരത്തിന് ശേഷവും നിരവധി ദിക്കറുകൾ ചൊല്ലി പരിശുദ്ധ ഖുർആൻ ഓതാൻ ഒരുപാട് സമയം നമ്മൾ കണ്ടെത്തി. ആ ഖുർആൻ ഓത്തുകൊണ്ട് ഒരു കാര്യവും നമുക്ക് മുടങ്ങിയിട്ടില്ല. അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതാനുള്ള സൗഭാഗ്യം നമുക്ക് കിട്ടി. ഇനിയുള്ള ദിവസങ്ങളിൽ റമദാൻ കഴിഞ്ഞാലും ഒരൽപ്പമെങ്കിലും ഖുർആൻ ഓതണം. കഴിയുന്നവർ 40 ദിവസത്തിലൊരിക്കൽ ഖത്മ തീർക്കാൻ ശ്രമിക്കുക. പോകട്ടെ, ഏറ്റവും ചുരുങ്ങിയത് ഒരു വർഷം കൊണ്ട് 2 ഖത്മെങ്കിലും തീർക്കുന്ന ഒരു സ്വഭാവത്തിലേക്കെങ്കിലും നമ്മളെത്തണം. മിനിമം 4 മാസം കൊണ്ട് ഒരു ഖത്മ തീർത്താൽ വളരെ നല്ലതായി. ഇങ്ങനെ ഒരുപാട് നന്മകൾ നമ്മെ പരിശീലിപ്പിച്ചുകൊണ്ടാണ് റമദാൻ നമ്മിൽ നിന്ന് പിരിയുന്നത്. ഇങ്ങനെ ഒരു നല്ല റൂട്ടിലൂടെ ചലിക്കണമെന്ന ബോധം നമ്മിൽ ഉണ്ടാക്കുകയും നമ്മുടെ കൈപിടിച്ച് ഒരു മാസക്കാലം മുഴുവനും നന്മയിലൂടെ നടത്തി നമ്മെ നന്മ പരിശീലിപ്പിക്കുകയും ചെയ്ത നമ്മുടെ പ്രിയപ്പെട്ട റമദാൻ. അസ്സലാമു അലൈക യാ ശഹ്റ റമദാൻ എന്ന് സലാം പറഞ്ഞ് റമദാൻ അങ്ങ് പിരിയുമ്പോൾ മനസ്സിൽ നമുക്ക് വല്ലാത്ത വേദന തോന്നുകയാണ്. കാരണം നമ്മുടെ മദ്രസയിൽ, നമ്മുടെ സ്ഥാപനത്തിൽ നല്ല ഒരു ഉസ്താദുണ്ടായിരുന്നു. നമ്മെ എപ്പോഴും നന്നാക്കണമെന്ന് ഉദ്ദേശിച്ച് എപ്പോഴും നമ്മുടെ പിന്നാലെ നടന്ന നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദ് വളരെ സ്നേഹത്തോടെ പെരുമാറി ഓരോ ഘട്ടത്തിലും നമ്മുടെ കൈപിടിച്ച് നമ്മെ എവിടെയൊക്കെയാണോ എത്തിക്കേണ്ടത് അവിടെ ഉസ്താദ് എത്തിച്ചു. വളരെ നല്ല നിലയിൽ നമ്മോടൊപ്പം ജീവിച്ച ഉസ്താദ് പിരിയുകയാണ്. ആ ഉസ്താദിന് യാത്രയയപ്പ് നൽകുമ്പോൾ, ഉസ്താദ് പിരിയുമ്പോൾ നല്ല ശിഷ്യന്മാരുടെ കണ്ണു നിറയും, വല്ലാത്തൊരു വേദന അനുഭവപ്പെടും. ഇതേ വേദനയാണ് കഴിഞ്ഞ വെള്ളിയാഴ്ച ചില പള്ളികളിലെങ്കിലും ജുമാ നടന്നു. ആ പള്ളികളിൽ ജുമാ നടന്നപ്പോൾ കണ്ടം ഇടറിക്കൊണ്ട് ഉസ്താദ് അസ്സലാമു അലൈക്കും എന്ന് സലാം പറഞ്ഞപ്പോൾ കണ്ണുകൾ നനഞ്ഞുകൊണ്ടാണ് നാം സലാം കേട്ടത്. എന്തായിരുന്നു കാരണം? അതുപോലെ ഇന്നും നാളെയും, അല്ലെങ്കിൽ ഇന്ന് റമദാൻ അങ്ങ് പിരിയുമ്പോൾ തീർച്ചയായും നമ്മുടെ മനസ്സിൽ വല്ലാത്തൊരു വേദനയുണ്ട്. ഇനി എത്ര കാലം കഴിഞ്ഞിട്ടാണ് റമദാൻ വരുന്നത്? ഈ ഉസ്താദ് ഇനിയും നമ്മിലേക്ക് മടങ്ങി വരുമ്പോൾ നമ്മളുണ്ടാകുമോ? കാരണം കഴിഞ്ഞ വർഷം റമദാൻ നമ്മിൽ നിന്ന് പിരിഞ്ഞുപോയി. അതിനുശേഷം എന്തെല്ലാം വന്നത്? വലിയ മഹാമാരി, സുബ്ഹാനല്ലാഹ്, പിടിപെട്ട് എത്ര ആളുകൾ പിരിഞ്ഞുപോയി. ഒരുപാട് മഹാന്മാരായ സാദാത്തുക്കൾ പിരിഞ്ഞിട്ടുണ്ട്.
വലിയ വലിയ പണ്ഡിതന്മാർ പിരിഞ്ഞിട്ടുണ്ട്. നാട്ടിൽ ഉപകാരം ചെയ്ത ഒരുപാട് നല്ല മനുഷ്യന്മാർ ഇതിനകം പിരിഞ്ഞുപോയി. അതുപോലെ എത്രയോ മോശപ്പെട്ടവരും പിരിഞ്ഞുപോയി. ഈ മഹാമാരി ബാധിച്ചുകൊണ്ടിട്ടും അല്ലാതെയും പിരിഞ്ഞുപോയവരുണ്ട്. എത്രയോ ആളുകൾ നമ്മുടെ സ്നേഹബന്ധത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ പിരിഞ്ഞുപോയി. നമ്മുടെ ഫോണെടുത്ത് നമ്മുടെ കയ്യിൽ പിടിച്ച് കഴിഞ്ഞ കാല നമ്പറുകൾ പരിശോധിക്കുമ്പോൾ മരണപ്പെട്ടു പോയ എത്രയോ ആളുടെ നമ്പറുകൾ നമ്മുടെ ഫോണിലുണ്ട്. നമുക്ക് ആ നമ്പർ ഒഴിവാക്കാൻ തോന്നുന്നില്ല. അത്രയും നല്ല ബന്ധമുള്ളവരായിരുന്നു അവർ. അവർ മരിച്ചു, ഇനി അവരുടെ നമ്പർ ആവശ്യമില്ല എന്ന് വിശ്വസിക്കാൻ പോലും നമുക്ക് കഴിയുന്നില്ല. അത്രയും പ്രിയപ്പെട്ടവരും ബന്ധപ്പെട്ടവരും നമ്മിൽ നിന്നങ്ങ് പിരിഞ്ഞുപോയി. സുബ്ഹാനല്ലാഹ്, ചിലരുടെ മയ്യത്ത് പോലും കാണാൻ നമുക്ക് സാധിച്ചില്ല. അവരുടെ സംസ്കരണ പരിപാടികൾ സംബന്ധിക്കാൻ സാധിച്ചില്ല. വലിയ വിപത്താണ് നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വിപത്താകട്ടെ ഈ റമദാൻ വന്നപ്പോൾ കൂടിയതാണ്. കഴിഞ്ഞ റമദാനിലുള്ളതിനേക്കാൾ പ്രയാസമാണ്. നമ്മുടെ രാജ്യത്ത് ഓരോ ദിവസവും നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആയിരക്കണക്കിന് ആളുകൾ രോഗികളായി മാറുകയാണ്. സുബ്ഹാനല്ലാഹ്, ഈ ഒരവസ്ഥയിലാണ് റമദാൻ നമ്മിൽ നിന്ന് പിരിയുന്നത്. റമദാൻ നമ്മെ വിട്ടുപിരിയുമ്പോൾ, നമ്മിലങ്ങ് പിരിയുമ്പോൾ, ഈ മഹാമാരി നിലനിൽക്കുന്ന സമയത്തങ്ങ് പിരിഞ്ഞു പോകുന്ന റമദാൻ ഇനി തിരിച്ചു വരുന്ന സമയത്ത് നമ്മിൽ എത്ര ആളുകൾ ഉണ്ടാകുമെന്ന് ഒരിക്കലും പറയാൻ കഴിയില്ല. റമദാൻ എന്ന ആ ഏറ്റവും നല്ല അധ്യാപകൻ നമ്മിലേക്ക് വരുമ്പോൾ തീർച്ചയായും നമ്മൾ ഈ ദുനിയാവിൽ ഉണ്ടാകുമോ എന്ന് പറയാൻ കഴിയാത്തൊരവസ്ഥയിലാണ്. പ്രിയപ്പെട്ട സ്നേഹിതന്മാരെ, അള്ളാഹു തആല വലിയ നിഅമത്തുകൾ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. ആ നിഅമത്തുകൾ വേണ്ടതുപോലെ ശുക്ർ ചെയ്യാതെ മോശപ്പെട്ട രൂപത്തിൽ മനുഷ്യന്മാർ ജീവിക്കുമ്പോഴാണ് അള്ളാഹു തആല വിപത്ത് ഇറക്കുന്നത്. ചില ആളുകൾ നല്ലവരായി ഉണ്ടാകും, എന്നാലും വിപത്തിറങ്ങുമ്പോൾ നല്ലവർക്ക് കൂടി ബാധകമാണ്. ഏറ്റവും കൂടുതൽ ആളുകൾ മോശപ്പെട്ട അവസ്ഥയിലേക്ക് അങ്ങ് നീങ്ങുമ്പോൾ വലിയ വിപത്തുകൾ അള്ളാഹു തആല ഇറക്കുകയാണ്. ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബി അൻഫുസിഹിം. അള്ളാഹു തആല ഒരു ടീമിന് നൽകിക്കൊണ്ടിരിക്കുന്ന അനുഗ്രഹം, ആ അനുഗ്രഹത്തെ അള്ളാഹു തആല എടുത്തു കളയൽ എപ്പോഴാണ്? അവരിൽ നിലനിൽക്കുന്ന നന്മക്ക് അവർ മാറ്റം വരുത്തുമ്പോഴാണ്. നമ്മിലുള്ള നന്മ നമ്മൾ മാറ്റം വരുത്തി ഇല്ലാതെയാക്കുമ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യവും ഇല്ലാതെയാകുന്നു. വിപത്തുകൾ നമ്മിലേക്ക് വല്ലാതെ പതിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നന്മകളും നമ്മുടെ സ്വഭാവവും നമ്മൾ മാറ്റിയപ്പോൾ, മൊത്തം മനുഷ്യനിൽ വല്ലാത്തൊരു മാറ്റം വന്നപ്പോൾ അള്ളാഹു തആല അതാ അവൻ നമുക്ക് ചെയ്തു കൊണ്ടിരിക്കുന്ന നിഅമത്തുകൾ, ആ നിഅമത്തുകൾ അള്ളാഹു തആല ചിലത് വേണ്ട എന്ന് വെക്കുന്നു. അതിന് പകരം വിപത്തുകളെ അള്ളാഹു തആല നമുക്ക് തരികയാണ്. ഇങ്ങനെ വിപത്തുകൾ ഇറങ്ങുമ്പോൾ, വലിയ പ്രയാസങ്ങൾ ലോകത്ത് ഉണ്ടാകുമ്പോൾ മനുഷ്യൻ പഠിക്കണം, നന്മയെക്കുറിച്ച് ചിന്തിക്കണം. എന്നാൽ അതിനും തയ്യാറാകാതെ വീണ്ടും വൃത്തികേടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് നൂറുകണക്കിന് ആളുകൾ ആശുപത്രികളിലാണ്. വളരെ പ്രയാസകരമായ ഒരു രംഗമാണ് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത്. ഏത് സമയത്തും ആംബുലൻസ് നമ്മുടെ വീട്ടിലേക്ക് വരാം. നമ്മെ വഹിച്ചുകൊണ്ട് അത് ആശുപത്രിയിലേക്ക് സ്പീഡിൽ പോകാം. അവിടെ എത്തിയാൽ ആശുപത്രിയിൽ പ്രവേശനം കിട്ടുമെന്ന് അറിയുകയില്ല. ഒരു പക്ഷേ മണിക്കൂറുകളോളം അല്ലെങ്കിൽ ദിവസങ്ങളോളം പുറത്ത് കാത്തിരിക്കേണ്ടി വരും. കാരണം ആശുപത്രിയുടെ ഉള്ളിൽ നിറയെ രോഗികളാണ്. അവരവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകാതെ നമുക്കൊരു പ്രവേശനം തരാൻ അവർക്ക് കഴിയുന്നില്ല. വല്ലാത്തൊരു ഘട്ടമാണിത്. ഈ അവസ്ഥയിൽ റമദാൻ നമ്മിൽ നിന്ന് പിരിയുമ്പോൾ വല്ലാത്തൊരു വേദന വേണം. ഈ റമദാനിനി നമ്മിലേക്ക് വരുമ്പോൾ നമ്മളിവിടെ ഉണ്ടാകണമെന്നില്ല. അങ്ങനെ റമദാൻ നമ്മിൽ നമ്മുടെ വരുന്ന സമയത്ത് നമ്മളിവിടെ ഉണ്ടാകുന്നില്ലെങ്കിൽ നമുക്ക് നന്നാകാനുള്ള സമയം പിന്നെ എവിടെയാണ്? ഓരോരുത്തരും ചിന്തിക്കേണ്ട സമയമാണിത്. ഈ റമദാൻ നൽകിയ പാഠം ജീവിതത്തിൽ പകർത്താൻ നമ്മൾ തയ്യാറാകണം. അള്ളാഹു നമുക്കതിന് തൗഫീക്ക് നൽകുമാറാകട്ടെ. ഇനി ഒരു പുതിയ റമദാൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ അന്ന് നമ്മൾ ഉണ്ടാകാം, ഇല്ലാതിരിക്കാം. ഇനി നമുക്ക് ഉറപ്പിച്ച് ഇനി അടുത്ത റമദാൻ വരുമ്പോൾ ഞാനുണ്ടാകുമെന്ന് പറയാൻ പറ്റാത്ത ഈ അവസ്ഥയിൽ ഈ റമദാൻ നമുക്ക് നൽകിയ പാഠം ഇനിയുള്ള ദിവസങ്ങളിൽ നിലനിർത്തുകയാണ് വേണ്ടത്.
തീർച്ചയായും റമളാൻ നമുക്ക് നൽകിയ പാഠങ്ങളിൽ പ്രധാനപ്പെട്ട നിസ്കാരത്തിന്റെ സമയനിഷ്ഠയാണ്. നാം റമളാൻ വരുന്നതിന്റെ മുമ്പ് പലപ്പോഴും നിസ്കാരം കലാക്കാറുണ്ടായിരുന്നു. ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കുന്ന ശീലം പലർക്കും ഉണ്ടായിരുന്നില്ല. പക്ഷേ റമളാനിൽ കുറെയൊക്കെ പള്ളികളിൽ നമ്മൾ നേരത്തെ നിസ്കാരത്തിന് പോയി. ഇപ്പൊ റമളാൻ അവസാനഘട്ടം വരുമ്പോൾ പള്ളിയിൽ പോകാൻ സാധിച്ചില്ലെങ്കിലും ബാങ്ക് കൊടുത്ത ഉടനെ നിസ്കരിക്കണമെന്നൊരു ബോധമുണ്ടാകുന്നു. ഈ ബോധം നമ്മിൽ നിലനിൽക്കണം. ഇനി ഈ ബോധം നൽകാൻ ഒരു പുതിയ റമളാൻ വരണമെന്നില്ല, വരുമ്പോൾ നമ്മൾ ഉണ്ടാകണമെന്നില്ല. ആ ഒരു ചിന്തയാണ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാകേണ്ടത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം നിസ്കാരത്തിൻ്റെ സമയനിഷ്ഠ പാലിക്കണം. അതുപോലെ സുന്നത്തായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പതിവാക്കണം. ഏറ്റവും പ്രധാനപ്പെട്ട സുന്നത്ത് സുന്നത്ത് നിസ്കാരം തന്നെയാണ്. ഓരോ നിസ്കാരത്തിൻ്റെ മുമ്പുമുള്ള സുന്നത്തായ നിസ്കാരങ്ങൾ നമ്മൾ പതിവാക്കണം. അതുപോലെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന ശീലം റമളാനിൽ നമുക്കുണ്ടായിരുന്നു. ഈ സമ്പത്തെങ്ങോട്ട് കൊണ്ടുപോകാനാണ്. ഈ അടുത്ത് മരിച്ചുപോയ ആളുകൾ, നേരത്തെ മരിച്ചുപോയ ആളുകൾ ഒരാളും ഒരു പൈസയും കൊണ്ടുപോയിട്ടില്ല. അവരെല്ലാം കൈമലർത്തിയിട്ട് എനിക്ക് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ദുനിയാവിൽ നിന്ന് പിരിഞ്ഞു പോയത്. അവരാരും ആവശ്യമില്ലെന്ന് പറഞ്ഞു പോയ ദുനിയാവ് നമ്മളിങ്ങനെ വാരിപ്പിടിക്കുന്നില്ല, ഒരർത്ഥവുമില്ല. ഒരു സമയം വരുമ്പോൾ നമ്മളിവിടെ നിന്ന് പിരിയുമ്പോൾ നമ്മളും പറയുന്നതാണ് എനിക്കിത് വേണ്ട എന്ന്. ഈ ദുനിയാവിനോടുള്ള ആർത്തി നമ്മുടെ മനസ്സെന്ന് ഒഴിവാക്കുക. നമ്മുടെ ആവശ്യം കഴിച്ച് മിച്ചമുള്ളതിൽ നിന്ന് കുറച്ചെങ്കിലും പാവപ്പെട്ടവർക്ക് നൽകുക, പ്രയാസപ്പെടുന്ന കുടുംബക്കാർക്ക് നൽകുക, നമ്മുടെ സുഹൃത്തുക്കൾക്ക് നൽകുക, അയൽവാസികൾക്ക് നൽകുക. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ പ്രചരണത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ദീനീ സ്ഥാപനങ്ങൾ, ഈ സ്ഥാപനങ്ങൾക്ക് എല്ലാം നാം നൽകണം. എത്രയോ സഹോദരന്മാരുടെ നിസ്സീമമായ സഹകരണം കൊണ്ടും കൈ അയഞ്ഞുകൊണ്ടുള്ള സഹായം കൊണ്ടുമാണ് നമ്മുടെ ഹിദായ ഇവിടെ നിലനിൽക്കുന്നത്. ഇസ്സത്തോടുകൂടി തലനുയർത്തി നിൽക്കുന്ന ഈ സ്ഥാപനം ഇവിടെ നിലനിൽക്കാനുള്ള കാരണം ഇങ്ങനെയുള്ള ചിന്ത മുഅ്മിനീങ്ങളുടെ കൽബിലുണ്ടായത് കൊണ്ടാണ്. കേരളത്തിൽ ഒരുപാട് സ്ഥാപനങ്ങളുണ്ട്. ഈ സ്ഥാപനങ്ങളൊക്കെ നിലനിൽക്കുന്നത് ഇത്തരം സ്നേഹിതന്മാരുടെ സഹായ മനസ്ഥിതി കൊണ്ടാണ്. അല്ലാഹു തആല എല്ലാവർക്കും ബർക്കത്ത് നൽകുമാറാകട്ടെ, എല്ലാവർക്കും അല്ലാഹു റാഹത്ത് നൽകുമാറാകട്ടെ. റമളാൻ നമുക്ക് നൽകിയ പാഠം ഇത്തരം സുഹൃത്തുക്കളുടെ പാഠമാണ്. അതോടൊപ്പം തന്നെ റമളാനിൽ എത്രയോ രാത്രികളിൽ നമ്മൾ കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ആരെയാണ് കാത്തിരിക്കുന്നത്? കരയാതിരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? പാപത്തിൻ്റെ കറകളെ കണ്ണീര് കൊണ്ട് കഴുകലല്ലാതെ സാധുക്കളായ പാപികളായ നമുക്കൊരു മാർഗവുമില്ല. അള്ളാഹുവിൻ്റെ റസൂല് നിസ്കാരത്തിൽ കരയുന്നു. ഹബീബായ തങ്ങളുടെ ചാരത്ത് വന്നിട്ട് ബിലാലുബിൻ റബാഹ് ചോദിക്കുന്നു, അത്തബുക്കീ യാ റസൂലല്ലാ, അങ്ങ് കരയുകയാണോ നബിയെ? അങ്ങ് എന്തിനാണ് കരയുന്നത്? ഇന്നല്ലാഹ ഖദ് ഗഫറ ലക മാ തഖദ്ദമ മിൻ ദംബിക വമാ തഅഖർ, കഴിഞ്ഞ കാല ജീവിതവും വരാനിരിക്കുന്ന ജീവിതവും പാപസുരക്ഷിതമാക്കി അള്ളാഹു നിർത്തിയിട്ടില്ലേ, ഇനി എന്തിനങ്ങ് കരയണമെന്ന് ചോദിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രതികരണം, നന്ദിയുള്ളവനാകണ്ടേ ബിലാലേ, അള്ളാഹുവിൻ്റെ റസൂല് ചോദിക്കുകയാണ്, ഞാൻ നന്ദിയുള്ളവനാകണ്ടേ? റസൂലുള്ളാഹിൻ്റെ വീടിൻ്റെ സ്വഭാവം എന്താണ്? രാവിലെ ഒരു ഭാഗത്തേക്കാണ് മുഖം, വൈകുന്നേരം മറ്റൊരു ഭാഗത്തേക്കാണ് വെയിൽ തടുക്കാൻ വേണ്ടി. മേൽക്കൂരയുള്ള വീട് തന്നെയാണ്, പക്ഷേ വെള്ളമൊഴിച്ചാൽ താഴ്ത്തി വീണുകൊണ്ടിരിക്കും. ഈത്തപ്പന മട്ടൽ കൊണ്ട് റസൂലുള്ളാഹിൻ്റെ വീടുണ്ടാക്കിയതാണ്. അങ്ങനെയുള്ള വീട്ടിൽ താമസിക്കുന്ന ഹബീബ് ചോദിക്കുന്നു, നന്ദിയുള്ളവനാകണ്ടേ? സുബ്ഹാനല്ലാഹ്, എത്രയോ ദിവസങ്ങൾ പട്ടിണി കിടക്കുന്നു. പട്ടിണി കിടന്നിട്ട് ശരീരത്തിൻ്റെ ബാലൻസ് റെഡിയാകാൻ വേണ്ടി കല്ല് വെച്ച് കെട്ടുകയാണ്. വല്ലാത്ത വിശപ്പ് അനുഭവിച്ച നമ്മുടെ പ്രിയപ്പെട്ട ഹബീബ് എത്രയാണ് അവിടെ നിന്ന് പ്രയാസപ്പെട്ടത്! ഒരുപാട് വിഷമങ്ങൾ അവിടുന്ന് സഹിച്ചിട്ടുണ്ട്. അവിടുന്ന് ചോദിക്കുന്നു, നന്ദിയുള്ളവനാകണ്ടേ? ടെറസിട്ട ശീതീകരിച്ച റൂമിൽ കിടന്നിട്ട് ഒന്ന് എഴുന്നേൽക്കാൻ നമുക്ക് സമയമില്ല. ഇത്രയാണ് അള്ളാഹു തആല നമുക്ക് ചെയ്തെന്ന നിഅമത്ത്. വെന്റിലേറ്ററിൽ കിടന്നുകൊണ്ട് ഓക്സിജൻ കിട്ടാതെ വിഷമിക്കുന്ന എത്രയെത്ര ആളുകളാണ് സുബ്ഹാനല്ലാഹ് രാജ്യത്തുള്ളത്. നമ്മൾ സുഖമായി സന്തോഷത്തോടെ വീട്ടിൽ കിടക്കുന്നു, എഴുന്നേൽക്കാൻ കഴിയുന്നില്ല. എഴുന്നേറ്റ് കരഞ്ഞുകൊണ്ട് റബ്ബിലേക്ക് മടങ്ങണം, പ്രാർത്ഥനാ നിരതരാകണം. പരിശുദ്ധ റമളാൻ നമുക്ക് നൽകുന്ന പാഠം ഇതാണ്.
ഈ പാഠങ്ങളെല്ലാം ഉൾക്കൊണ്ട് നല്ല രൂപത്തിലേക്ക് മാറാൻ നമുക്ക് കഴിയണം. പരിശുദ്ധ റമദാൻ എന്ന നല്ല അധ്യാപകൻ നമ്മിൽ നിന്ന് പിരിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് റമദാനിൽ നിന്ന് നാം പഠിച്ചെടുത്ത പാഠം ജീവിതത്തിൽ നിലനിർത്തുമെന്ന് ഒരു തീരുമാനത്തിൽ നമ്മൾ എത്തുകയും അള്ളാഹുവിനോട് ആ തീരുമാനം നടപ്പിലാക്കാനുള്ള തൗഫീഖിന് വേണ്ടി ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ചെയ്യുക. വളരെ ചെറിയ ഒരു വൈറസ് നമ്മുടെ രാജ്യത്ത് ഇറങ്ങിയപ്പോൾ അതിനെ പിടിച്ചുകെട്ടാൻ ആർക്കും കഴിയാത്ത ഒരവസ്ഥയിലാണ്. ഇനി അള്ളാഹുലേക്ക് മടങ്ങലല്ലാതെ മറ്റൊരു മാർഗവും നമ്മുടെ മുന്നിലില്ല. അള്ളാഹു തആല തീർച്ചയായും നമുക്ക് സമാധാനം നൽകും. ആത്മാർത്ഥമായി കരഞ്ഞ് അള്ളാഹുലേക്ക് മടങ്ങിയാൽ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. ഈ ബോധത്തോടെ നമുക്ക് അള്ളാഹുലേക്ക് മടങ്ങാം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മുടെ പ്രാർത്ഥനക്ക് ഇജാബത്ത് നൽകുമാറാകട്ടെ. നമ്മുടെ പ്രയാസങ്ങൾ, നമ്മുടെ ബുദ്ധിമുട്ടുകൾ നാഥനായ റബ്ബ് പരിഹരിച്ചു തരുമാറാകട്ടെ. റമദാൻ പിരിയുമ്പോൾ, റമദാന്റെ അവസാന ഈ സമയത്ത് നാം അള്ളാഹുലേക്ക് കൈകൾ ഉയർത്തി പ്രാർത്ഥിക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ പ്രശ്നത്തിന് അള്ളാഹു തആല പരിഹാരം തരും. ആത്മാർത്ഥമായി എല്ലാവരും ദുആ ചെയ്യുക, ദുആക്ക് ആമീൻ പറയുക. അള്ളാഹു തആല നമുക്ക് ഇജാബത്തുള്ള ദുആ നടത്താനുള്ള തൗഫീഖ് അള്ളാഹു നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫിഉ മസീദഹ. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء ان عليك انت كما اثنيت على نفسك فلك الحمد اتات الله اللهم صل وسلم وبارك على رسولك سيدنا محمد وعلى ال رسولك سيدنا محمد اللهم صل على الذات المحمديه اللطيفه الاحديه شمس سماء الاسرار ومظهر الانوار ومركز مدار الجلال وكتب فلك الجمال اللهم بسره لديك وبسيره اليك امن خوفنا واكل اثرتنا واذهب حزننا وهرسنا وكلنا وخذنا اليك منا واكشف لنا عن كل سر مكتوم يا حي يا قيوم സലീമായ ഹൃദയം ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാ. ഇനിയുള്ള കാലം നന്മയിലൂടെ മുന്നോട്ട് പോകാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. എല്ലാ നന്മകളും ആവേശത്തോടെ നിർവഹിക്കുന്നവരിൽ നീ പെടുത്തണേ അല്ലാ. തിന്മകളിൽ നിന്ന് പൂർണ്ണമായും വിട്ടുനിൽക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതം നീ ഏറ്റെടുക്കണേ അല്ലാ. നീ റാഹത്തിലാക്കണേ റഹ്മാനെ. ചുറ്റുഭാഗത്തും വലിയ വലിയ വിപത്തുകളുടെ വാർത്തകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സുബ്ഹാനല്ലാ, നേരത്തെയുള്ള അപകടങ്ങളും പ്രയാസങ്ങളും വിഷമങ്ങളും ഒരു ഭാഗത്ത് ഉള്ളതോടൊപ്പം മഹാമാരിയുടെ വേദനിപ്പിക്കുന്ന വാർത്തകൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തല്ലാ. ഞങ്ങളുടെ സ്നേഹിതന്മാരിൽ ചിലർ വെന്റിലേറ്ററിലാണ്, ചിലരോ ലോകത്തോട് പിരിഞ്ഞുപോയി. ഞങ്ങളിനി എത്ര കാലം ഇവിടെ ജീവിക്കുമെന്ന് പറയാൻ കഴിയില്ല. റബ്ബേ, നിനക്കല്ലാതെ മറ്റൊരാൾക്കും ഞങ്ങളുടെ അവസ്ഥയറിയില്ല. ഞങ്ങളോട് നീ കൃപ കാണിക്കണേ റഹ്മാനെ. ഈ വലിയ വിപത്തിൽ നിന്ന് ലോക മുസ്ലിമീങ്ങളെ, ലോകത്തെ തന്നെ നീ കാത്തു രക്ഷിക്കണേ റഹ്മാനെ. അല്ലാ, ഈ വിപത്ത് നീ ഉയർത്തണേ റഹ്മാനെ. ഈ വിപത്ത് നീ ഉയർത്തണേ റഹ്മാനെ. അല്ലാ, ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. സലാമത്ത് നൽകണേ അല്ലാ, റാഹത്ത് നൽകണേ അല്ലാ. ഈ വലിയ വിപത്തിൽ നിന്ന് ഞങ്ങൾക്ക് രക്ഷ നൽകണം റഹ്മാനെ. നിന്റെ പള്ളികൾ അടക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, സ്ഥാപനങ്ങൾ നിശ്ചലമായി കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, സാധാരണക്കാരായ ജനങ്ങളുടെ ജീവിതോപാധികൾക്ക് റബ്ബേ തടസ്സം വന്നുകൊണ്ടിരിക്കുകയാണ്. നിന്റെ മഹലായ പല്ല് കൊണ്ട് ഞങ്ങൾക്കെല്ലാം റാഹത്താക്കി തരണേ റഹ്മാനെ. സമാധാനം നൽകണേ അല്ലാ. ഖൈറ് നൽകണേ റഹ്മാനെ. സാധുക്കളായ ഞങ്ങളുടെ കടങ്ങൾ മുഴുവനും വീട്ടിത്തരണം റഹ്മാനെ.
ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ, രോഗമായി കിടക്കുന്നവരുടെ രോഗങ്ങൾക്ക് ശിഫ തരണേ അല്ലാ, അപകടത്തിൽപ്പെട്ട് കിടക്കുന്നവരുണ്ട്, പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്, അവർക്കൊക്കെ നീ ആജിലായ ശിഫ നൽകണം റഹ്മാനെ, നല്ല സമാധാനം നൽകണേ റഹ്മാനെ. ഈ ഹിദായ സ്ഥാപനം നാളിതുവരെ സജ്ജനങ്ങളായ മുഅ്മിനീങ്ങളായ സഹകാരികളുടെ പ്രവർത്തനം കൊണ്ടാണ് നടന്നു വന്നത്. ഈ സ്ഥാപനത്തെ സഹായിച്ചതിനോട് സഹകരിച്ച മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണം റഹ്മാനെ, റാഹത്ത് നൽകണേ റഹ്മാനെ. പ്രത്യേകം അവരുടെ ഉദ്ദേശങ്ങളൊക്കെ നീ ഹാസിലാക്കണം റഹ്മാനെ. ഹദിയ മജ്ലിസിലാണ് ഉള്ളത്, ഒരുപാട് സ്നേഹിതന്മാര് പിരിഞ്ഞുപോയി, അവരെ ഓർത്തുകൊണ്ട് ഖത്മ നിർവഹിച്ചിട്ടുണ്ട്, അവരെ ഓർത്തുകൊണ്ട് ദിക്ര ചൊല്ലിയിട്ടുണ്ട്, അതിന്റെയൊക്കെ ഫലം അവരുടെ കബറിലേക്ക് നീ എത്തിക്കണം റഹ്മാനെ. ഈ നിമിഷം അവർക്ക് സന്തോഷം നൽകണേ റഹ്മാനെ, വലിയ റാഹത്ത് നൽകണം റഹ്മാനെ. ഈ സ്ഥാപനത്തെയും അതിന്റെ പ്രവർത്തകന്മാരെയും അതിന്റെ സഹകാരികളായ അവരുടെ ബന്ധുക്കളെയും സന്തോഷത്തോടെ കബറിൽ വെച്ച് കാണാനും കബറിൽ സന്തോഷിക്കാനും അവർക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങൾ മരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ മുഅ്മിനീങ്ങൾ ദുആ ചെയ്യുന്ന ഒരു സംവിധാനം നീ നിലനിർത്തി തരണേ അല്ലാ. പരിശുദ്ധ റമദാൻ പിരിയുകയാണ്, എല്ലായിടങ്ങളിലും സലാം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നത്തതോടുകൂടി അല്ലെങ്കിൽ നാളെയും കൂടി റമദാൻ ഞങ്ങളിൽ ബാക്കിയുണ്ടാകുമ്പോൾ പടച്ചവനെ സത്യത്തിൽ യഥാർത്ഥത്തിൽ ഞങ്ങൾ ചിന്തിക്കുമ്പോൾ വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടില്ല. ഈ റമദാൻ ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് ഞങ്ങളെ എത്തിക്കണേ അല്ലാ. ഇത് ഞങ്ങളുടെ അവസാനത്തെ റമദാനാക്കല്ല റഹ്മാനെ. ഒരുപാട് റമദാനുകളെ സ്വീകരിച്ച് സന്തോഷത്തോടെ റാഹത്തോടെ നിവൃത്തിയോടെ പരിശുദ്ധ റമദാൻ ഉപയോഗപ്പെടുത്തി എന്ന സന്തോഷത്തോടെ യാത്രയാക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണം റഹ്മാനെ. റമദാൻ ഉണ്ടായിട്ടും ഒരു മാറ്റവും വരാത്ത വൃത്തികെട്ടവരിൽ ഞങ്ങളാരെയും നീ പെടുത്തല്ല റബ്ബേ. സക്കറാത്തിന്റെ സമയം ഞങ്ങൾക്ക് തുണയാകണം റഹ്മാനെ. അവസാന സമയം ഞങ്ങളോട് കൃപ കാണിക്കണം റഹ്മാനെ. പറയേണ്ടവരോടൊക്കെ പറഞ്ഞ് ഇടപാടുകളൊക്കെ തീർത്ത് നല്ല റാഹത്തോടെ സന്തോഷത്തോടെ ഖുർആൻ പാരായണം കേട്ട് നിന്റെ കലിമ ചൊല്ലിയിട്ട് പുഞ്ചിരിക്കുന്ന മുഖത്തോടെ നിന്നിലേക്ക് മടങ്ങാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് എല്ലാവർക്കും നീ നൽകണം അല്ലാ. ഈ ദുആഇന്റെ ഇജാബത്തിൽ ഞങ്ങളുടെ മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കന്മാര്, സ്നേഹിതന്മാര്, കൂട്ടുകാര്, മക്കള് വേണ്ടപ്പെട്ടവർ, അല്ലാ ഞങ്ങളുടെ സ്ഥാപനത്തെ സഹായിച്ചവർ, ഇതിനോട് സഹകരിച്ചവർ, എല്ലാ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും ഞങ്ങളുടെ ദുആയിലെന്നും നീ പെടുത്തണം റഹ്മാനെ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا واجعلنا واهلنا من نتكاء شهر رمضان. اللهم اعتق رقابنا ورقابهم من الديون والمظالم والنار. اللهم لا تجعل رمضاننا هذا آخر رمضاننا يا رب العالمين. اللهم أعد علينا رمضان بعد رمضان. وصلى الله تعالى وسلم على خير خلق سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. الله അവരോടും ദുആ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ ദുആ ചെയ്യാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.